السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. ബഹുമാന്യനായ ഉമർ മൗലവിയുടെ മരണവാർത്ത February 24 രാവിലെ തിരുവനന്തപുരത്ത് വച്ചാണ് അറിഞ്ഞത്. രോഗബാധിതനായ ഘട്ടത്തിൽ 2 പ്രാവശ്യം ഞാൻ മൗലവിയെ പോയി കണ്ടിരുന്നു. 2ാം തവണ February 15 തിരൂർക്കാട് ചെന്നപ്പോൾ മൗലവിയെ വളരെ അവശനായിട്ടാണ് കണ്ടത്. ഏകദേശം 350 കിലോമീറ്റർ യാത്ര ചെയ്യണം തിരൂർക്കാടെത്താൻ. സുബഹ് നമസ്കാരം കഴിഞ്ഞ് വഴി നീളെ കാറിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മൗലവിയുടെ മുഖം അവസാനമായൊന്ന് കാണാൻ കഴിയണമേ. അള്ളാഹു എന്നോട് കരുണ കാട്ടി. വൈകുന്നേരം 5 മണിക്ക് ഞാൻ ഖബർസ്ഥാനിലെത്തി. ഒരു കൂട്ടം മനുഷ്യരോടൊപ്പം ഖബറിങ്കൽ നമസ്കരിച്ചു. 35 വർഷത്തെ പരിചയം. അന്ന് ഞാൻ കാര്യബോധമെത്തിയിട്ടില്ലാത്ത പയ്യനായിരുന്നു. എൻ്റെ പിതാവിനെ കാണാൻ മൗലവി വല്ലപ്പോഴും എറണാകുളത്തുള്ള വീട്ടിൽ വരുമായിരുന്നു. ഗാംഭീര്യം തുടുത്തു നിൽക്കുന്ന മുഖം, പക്ഷേ ഹൃദ്യമായ പെരുമാറ്റം. മനസ്സിൽ ആ രൂപം പതിഞ്ഞു. എൻ്റെ ഉമ്മുമ്മയുടെ വാപ്പ അബ്ദുള്ള ഹാജി ആദം സേട്ട് തൗഹീദ് പ്രചരിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കൊച്ചി പുതിയ പള്ളിയിൽ 1972 ആരംഭത്തിൽ തൗഹീദിൻ്റെ പടനായകനായ ഉമർ മൗലവി ഖത്തീബായി വന്നു. ഒരു വർഷം ത്രൈമാസികയായി നടത്തിയ ശേഷം മാസികയാക്കി മാറ്റിയ സൽസബീലുമായിട്ടാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. അന്നു മുതൽക്കാണ് ഞങ്ങളുടെ ബന്ധം ആരംഭിക്കുന്നത്. MSFലൂടെ ആരംഭിച്ച എൻ്റെ പൊതുപ്രവർത്തനം ഇസ്ലാമിക് സ്റ്റഡി സർക്കിളിലൂടെ തുടർന്നപ്പോൾ ഞാനും എൻ്റെ സഹോദരനും ഉറ്റ സുഹൃത്തുമായ HE അഹമ്മദ് താഹിർ സേട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികരായി കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ പുല്ലേപ്പടി സലഫി മസ്ജിദ്, മദ്രസ, കൊച്ചിയിലെ സനാന മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജമാഅത്തിൻ്റെ ദീനി മേധാവിത്വം ഞങ്ങളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഉമർ മൗലവി കൊച്ചി പുതിയ പള്ളിയിലെത്തിയ 1ാം തീയതി മുതൽ ഖുറാഫാത്തിനെതിരിൽ ശക്തമായ പ്രചരണം തുടങ്ങി. തത്തുല്യമായ ശക്തിയോടെ ജമാഅത്തെ ഇസ്ലാമിയെയും CN മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളെയും എതിർക്കാൻ തുടങ്ങി. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഈ പടനീക്കം ഞങ്ങൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ജമാഅത്ത് ആഭിമുഖ്യമുള്ള എനിക്കും താഹിർ സ്വീറ്റുവിനും ഉമർ മൗലവി അവിടെ വരുന്നത് ഇഷ്ടമില്ലായിരുന്നു. പള്ളി മുത്തവല്ലി അബ്ദുള്ള ഹാജി അഹമ്മദ് സേട്ടുവിനോടും ഞങ്ങളുടെ അനിഷ്ടം രേഖപ്പെടുത്തുകയും മൗലവിയെ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പക്ഷേ വഴങ്ങിയില്ല. ഖുതുബകളിലും ക്ലാസുകളിലും പ്രഭാഷണങ്ങളിലുമായി കൊച്ചി പ്രദേശം മൗലവി ഇളക്കി മറിക്കുകയായിരുന്നു. വായനാശീലമുള്ളവർക്കിടയിൽ സൽസബീലിൻ്റെ താളുകളിലൂടെ ശക്തമായൊരു ചിന്താവിപ്ലവം തന്നെ അദ്ദേഹം നടത്തി. കണിശമായ പ്രതിപാദന ശൈലി, ലളിതമായ വിശദീകരണം, അസാധാരണമായ ധീരത, വിശ്രമരഹിതമായ പ്രവർത്തനം, സ്നേഹപൂർവമായ പെരുമാറ്റം ഇത്യാദി ഗുണങ്ങൾ മൂലം യുവാക്കൾ അദ്ദേഹത്തിന് ചുറ്റും സഹയാത്രികരായി ദിനം പ്രതി വർദ്ധിച്ചു വന്നു. മൗലവിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിരന്തര പോരാട്ടമാണ് ഒരു വിചിന്തനത്തിന് ഞങ്ങളെ പ്രേരിതരാക്കിയത്. സത്യം ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ അറച്ചു നിന്നില്ല. ഞങ്ങളും മൗലവിയുടെ സഹയാത്രികരായി. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സലഫി ആദർശപ്രകാരം ശുദ്ധീകരിച്ചു. പുല്ലേപ്പടി മസ്ജിദിൽ NP അബ്ദുൽ ഖാദർ മൗലവി പുതിയ ഖത്തീബായി വന്നു. മുജാഹിദ് പ്രസ്ഥാന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു അത്. ഖുറാഫാത്തിൽ നിന്നും മുജാഹിദ് രംഗത്തേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ സരസമായ ചിന്തോദ്ദീപകമായ മാല മൗലിദ് റാത്തീബ് പ്രസംഗങ്ങൾ തെക്കൻ കേരളത്തിലെ ദീനി രംഗത്ത് എന്തെന്നില്ലാത്ത ആവേശമായി. കൊച്ചിയിലെ മസ്ജിദുൽ മുജാഹിദീനിൽ പ്രഗത്ഭനായ KC അബൂബക്കർ മൗലവിയും ഖത്തീബായി എത്തിയതോടെ തെക്കൻ കേരളത്തിലെ മതരംഗം ആകെ ഇളകി മറിഞ്ഞു. ദക്ഷിണ മേഖലയിലെ മുജാഹിദ് പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ നേതൃത്വം നൽകാൻ ഒരു സംവിധാനം വേണമെന്നുള്ള ഉമർ മൗലവിയുടെ നിർദ്ദേശപ്രകാരം സൗത്ത് കേരള KNM കമ്മിറ്റിക്ക് രൂപം നൽകി. മൗലവിയുടെ ആഗ്രഹപ്രകാരം അതിൻ്റെ ചെയർമാനായി വിനീതനായ ഞാനും സെക്രട്ടറിയായ
താഹിർ സേട്ടും നിയമിതനായി. മൗലവിയുടെ പടയോട്ടം തെക്കോട്ട് നീങ്ങി. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തൗഹീദിൻ്റെ ശബ്ദം അലയടിച്ചു. ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് അടിത്തറപ്പാക്കിയ ഏറിയാട്, അഴിക്കോട് പ്രദേശങ്ങളിലും പുത്തനുണർവ് കൈവന്നു. കെ എൻ എം സൗത്ത് സോൺ കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് സഹായവും സഹകരണവും നൽകി. യാതൊരു സ്ഥാനവും അലങ്കരിക്കാതെ ഉമർ മൗലവി ഞങ്ങളെയെല്ലാം നയിക്കുകയായിരുന്നു. സദാ ശബ്ദിക്കുന്ന സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനമായി അദ്ദേഹം വിശ്രമരഹിതനായി പടവെട്ടിക്കൊണ്ടിരുന്നു. ആ നാളുകൾ ഓർമ്മകളായി ഇന്നുമുണ്ട്, എന്നുമുണ്ടായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ വ്യതിയാനം, മൗദൂദിസത്തിലെ ഗുരുതരമായ നവീന ചിന്തകൾ ലോക പണ്ഡിതർക്കിടയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റിയത് ഉമർ മൗലവിയായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊട്ടുമില്ല. ഒട്ടേറെ സൽഗുണങ്ങളുടെ കേദാരമായിരുന്നു മൗലവി. കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും കേരളത്തിന് പുറത്തും ഗൾഫ് രാജ്യങ്ങളിലുമായി ഒരു വമ്പിച്ച സുഹൃദ് വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കക്ഷിഭേദമന്യേ ധനവാനോ ദരിദ്രനോ എന്ന് നോക്കാതെ നിർലോഭം സ്നേഹം ചൊരിഞ്ഞുകൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വാക്ക് പാലിക്കുക, പണമിടപാടുകളിൽ കൃത്യത പുലർത്തുക, പേരമക്കളുടെ പ്രായത്തിലുള്ളവർക്ക് പോലും തുല്യസ്ഥാനം നൽകി ആദരിക്കുക എന്നിത്യാദി സാമൂഹികം മേന്മകളിൽ ഉമർ മൗലവി എന്നും മുന്നിലായിരുന്നു. പിതൃതുല്യം ഞാൻ സ്നേഹിച്ച, പുത്രവാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ച മഹാനവർക്കളുടെ വിയോഗം വ്യക്തിപരമായി വലിയ നഷ്ടമായി എന്നെ ഹൃദയത്തെ മതിക്കുന്നു. കൊച്ചിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ഒരു ഫോൺ ചെയ്തെങ്കിലും ആ അമൂല്യമായ സ്നേഹം അദ്ദേഹം എനിക്ക് നൽകുമായിരുന്നു. അശരണനോടുള്ള സഹാനുഭൂതി ഉമർ മൗലവിയുടെ സ്ഥിരമായ സ്വഭാവമായിരുന്നു. എവിടെ നിന്നാണോ സഹായം ലഭിക്കാൻ സാധ്യതയുള്ളത് അവിടെ നിന്നെല്ലാം അത് വാങ്ങിയും ശുപാർശ ചെയ്തും ബുദ്ധിമുട്ടുകാരനെ സഹായിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ ട്രസ്റ്റുകളിൽ മൗലവിയുടെ ശുപാർശകൾ ഒരനുഭവം തന്നെയായിരുന്നു. പാണ്ഡിത്യത്തിൻ്റെയും ധീരതയുടെയും നിഷ്കളങ്കതയുടെയും ജീവകാരുണ്യ സൽഗുണങ്ങളുടെയും വിളനിലമായിരുന്ന മഹാനായ ഉമർ മൗലവി നന്മയുള്ള മനസ്സുകൾക്ക് എന്നും മാതൃകയും രോമാഞ്ചമായ ഓർമ്മയുമായിരിക്കും. എൻ്റെ പിതാവ് മരണപ്പെട്ട വാർത്തയറിഞ്ഞ ഒരു സുഹൃത്ത് ദമാമിൽ നിന്നും എനിക്ക് ആശ്വാസം പകർന്ന് കത്തയച്ചു. അതിലുണ്ടായിരുന്ന ഖുർആൻ വചനത്തിൻ്റെ സാരം ഇവിടെ പകർത്തട്ടെ. ഹേ സമാധാനമണിഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവെങ്കിലൊക്കെ മടങ്ങിക്കൊള്ളുക. തൃപ്തി ലഭിച്ചവനായ നിലയിൽ എന്നിട്ട് എൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്നേഹനിധിയായ മൗലവിയെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. എച്ച് ഇ മുഹമ്മദ് ബാബസെട്ട്, ഷബാബ്, 2000 മാർച്ച് 3.